അനധികൃതമായി നോർത്ത് ക്ലിഫ് ഭാഗത്ത് പ്രവർത്തിച്ച രണ്ട് റിസോർട്ടുകൾ പൂട്ടിയതായി വർക്കല നഗരസഭ അറിയിച്ചു. ബ്ലാക്ക് ബീച്ച്, ജയറാം കഫേ എന്നിവയാണ് അടപ്പിച്ചത്. വിലക്ക് ലംഘിച്ച് നടപ്പാതയിലും കടൽ തീരത്തേക്കും ഇറക്കിയ നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാനെത്തിയത്. എന്നാൽ ഇതിനെ ചെറുക്കാൻ ശ്രമം നടന്നതിനെ തുടർന്ന് വർക്കല പോലീസിന്റെ സഹായം തേടിയതായും നഗരസഭ പറയുന്നുണ്ട്. തീരത്തിന് അഭിമുഖമായി നടപ്പാത കഴിഞ്ഞ് നടത്തിയ റിസോർട്ട് നിർമ്മാണം അനധികൃതമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ കെ എം ലാജി പറഞ്ഞു. അനധികൃത നിർമ്മാണം നമ്മുടെ ഈ നഗരമേഖലയിൽ വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്നല്ല, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കൊന്നും അനുമതി കൊടുക്കാതെയും അപ്പോൾ തന്നെ അത് നിർത്തിവെക്കാനുള്ള നടപടികളും നഗരസഭ തീരുമാനിച്ചു വരികയാണ്. അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ നിർമ്മാണങ്ങളെല്ലാം നിർത്തിവെക്കാനുള്ള സമയോചിതമായ ഇടപെടലും നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വരും. എന്നാൽ വളരെ തികച്ചും വിഭിന്നമായി പാപനാശം കടൽ തീരത്തുള്ള തിരുവമ്പാടി വരെയുള്ള നടപ്പാതയും ആ നടപ്പാതയുടെ പടിഞ്ഞാറ് ഭാഗം തീരഭാഗത്ത് അനധികൃതമായ നിർമ്മാണവും കച്ചവടവും ഒക്കെ നടക്കുന്നതായി നഗരസഭയ്ക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നിർത്തലാക്കാൻ, പൊളിച്ചു മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗം കടൽ ഭിത്തിയിലും കടൽ തീരത്തുമായിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം പൊളിച്ചു മാറ്റി. ആ സാഹചര്യത്തിൽ അവിടെ ആ നിർമ്മാണത്തിന് സ്റ്റേ വാങ്ങിച്ച ഒരു സ്ഥാപനം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിർമ്മാണം അവരുടെ പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന് സ്റ്റേ ഉള്ളതുകൊണ്ട് അതിൻ്റെ പൊളിച്ചു മാറ്റുന്ന കാര്യം നിർത്തലാക്കിക്കണ്ട്, പകരം ആ ലൈസൻസ് ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാൻ അവർക്ക് നിയമാനുസൃതമുള്ള നോട്ടീസുകൾ കൊടുത്തു. അങ്ങനെ നോട്ടീസുകൾ കൊടുത്തിട്ടും ആ പ്രവർത്തനം തുടർന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ബീച്ചിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന ആ അനധികൃത സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയുള്ളതിനെ പൂട്ടിച്ചത്. എന്നാൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന രണ്ട് സ്ഥാപനങ്ങൾ അനധികൃതമെന്നാരോപിച്ച് പൂട്ടിയ സംഭവത്തിൽ വർക്കല ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾ പ്രതിഷേധവുമായി വർക്കല നഗരത്തിൽ മാർച്ച് നടത്തി. താൽക്കാലിക കെട്ടിടം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ലൈസൻസ് നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇതിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കും വിധത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ഈ രംഗത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന നിരവധി പേരെ ബാധിക്കും. ഇതിനൊക്കെയും പരിഹാരമില്ലെങ്കിൽ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിടുന്നതുൾപ്പെടെ സമരം ആലോചിക്കുമെന്നും സംഘടനാ നേതാക്കൾ പ്രസ്മീറ്റിൽ കൂട്ടിച്ചേർത്തു. വർക്കല ടൂറിസം മേഖലയിൽ ഇന്നലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രവൃത്തിയുടെ ഭാഗമായി ഇന്ന് നമ്മളൊരു പ്രതിഷേധ യോഗം വർക്കല മുനിസിപ്പാലിറ്റിയിൽ സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധ യോഗത്തിൽ വർക്കല ക്ലിഫ് മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധം വർക്കല മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ കാരണം എന്തെന്നാൽ, കാലാകാലങ്ങളായി 20-25 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾ UAE നമ്പർ പ്രകാരം പെർമിറ്റോടുകൂടിയാണ് പ്രവർത്തിച്ച് വന്നുകൊണ്ടിരുന്നത്. ഈ 20-25 വർഷക്കാലമായി ഇതാണ് തുടർന്ന് നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ വർഷം 2023-24 കാലയളവിൽ UAE പലരുടെ കയ്യിൽ നിന്ന് UAE നമ്പർ സ്വീകരിക്കുകയും UAE ഫീസ് സ്വീകരിക്കുകയും
ചിലവരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കാതിരിക്കുകയും അവർക്കൊന്ന് യു എ നമ്പർ എടുത്ത് ഫീസ് സ്വീകരിച്ചതിന് ശേഷവും ലൈസൻസ് നൽകാതിരിക്കുന്ന പ്രവൃത്തിയാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ അടിയന്തരമായി ഉണ്ടായത്. അതിലാണ് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രി നമ്മൾ വൈകുന്നേരം സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ട് പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചത്. ഈ മുനിസിപ്പാലിറ്റിയുടെ നടപടി വ്യക്തമായി എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ക്ലിഫ് മേഖല തുടങ്ങുന്ന ഹെലിപ്പാഡിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികളുടെ മൗനാനുവാദത്തോടുകൂടിയാണ് മുനിസിപ്പാലിറ്റി പാത്ത് വേ നിർമ്മിച്ചത്. ഇന്നും മുനിസിപ്പാലിറ്റി കരമടയ്ക്കുന്നത് ആ ഭൂമിക്ക് കരമടയ്ക്കുന്ന ഓരോ സ്വകാര്യ വ്യക്തികളാണ്. അത് അടിയന്തരമായി മുനിസിപ്പാലിറ്റി വന്ന് ആ പാത്ത് വേ താൽക്കാലികമായി അടച്ചിട്ടു. അതിന് തുറക്കാനുള്ള നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രണ്ടാമത്തെ വിഷയം തെരുവ് വിളക്കുകൾ. തെരുവ് വിളക്കുകളൊന്നും കത്തുന്നില്ല. ഒരു ഇട റോഡുകളിലൊന്നും മുനിസിപ്പാലിറ്റിയുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. രണ്ട്, ഇതിലെ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ നമ്മുടെ ബഹുമാന്യനായ വർക്കല എം എൽ എ അറിയിക്കുകയും എം എൽ എ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുകയും ആ നിയമസഭയിൽ മുഖ്യമന്ത്രി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് എം എൽ എയ്ക്ക് വാക്ക് നൽകുകയും ചെയ്തു. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിനാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ അടിയന്തര നടപടി ഉണ്ടാകുന്നത്. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.